കോടതികളിൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡറുടെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും റോൾ എന്ത്? സാക്ഷികൾ സർക്കാർ അതിഥികളും സാക്ഷികളായി എത്തുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാം? ഏതൊക്കെ കോടതികളിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ഗവൺമെന്റ് ലീഡർമാരും ഹാജരാകുന്നത്? ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുതൽ സെഷൻസ് ജഡ്ജ് വരെയുള്ള ഓരോ കോടതികളും പരിഗണിക്കുന്ന കേസുകളുടെ സ്വഭാവം എന്ത്? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നീതിന്യായ സംവിധാനമാണോ ഇപ്പോഴും ഉള്ളത്? തുടങ്ങി സാധാരണക്കാരുടെ മനസ്സിൽ ഉയരുന്ന നിയമരംഗത്തെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു. DGP അല്ലെങ്കിൽ PP ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഈ രണ്ട് പദവികളും ഒരേ സമയം വഹിക്കുന്ന നീതിയുടെ കാവലാണ്. സാധാരണക്കാർ സർക്കാർ വക്കീൽ എന്ന് വിളിക്കുന്ന ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ കെ അജിത് കുമാർ നവംബർ 3 രാത്രി 7 മണിക്ക് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ മനസ്സ് തുറക്കുന്നു. ഈ പോക്സോ കോടതി രണ്ടെണ്ണം വരാൻ അത് പോക്സോ കേസുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ്. സാർ, മുമ്പ് തലശ്ശേരി ഒറ്റ കോടതി ഉണ്ടായിരുന്നു, അത് എഡീഷണൽ നമ്പർ 1 ജില്ലാ കോടതിയിലായിരുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്തത്. പിന്നീട് ആ കോടതിയിൽ ഈ 302 കേസുകളുടെ, കാരണം 1990 നിങ്ങൾ അതിശയപ്പെട്ടു പോകുന്ന 25 വർഷം പഴക്കമുള്ള 302 കേസ് തലശ്ശേരിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 25 വർഷം ഞാൻ വരുമ്പോൾ ഏറ്റവും പഴക്കമുള്ള 25 വർഷം. അതെ 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 അതെ, ഇത് ഞാൻ പരിഗണി, ഞാൻ ഹൈക്കോടതി ജഡ്ജി വന്നപ്പോൾ ഞാൻ ശ്രദ്ധയപ്പെട്ടു. സാർ, 98 മുതലുണ്ടായ ഒരു കേസ്, 25 വർഷം എവിടെ ഒരു കേസ്? സി, ഒരു നീതി എന്ന് പറയുന്നത് പ്രതിക്ക് വാദിക്ക് വേണ്ടി മാത്രമല്ല നീതി എന്ന് പറയുന്നത്, പ്രതിക്കും നീതി അവകാശപ്പെട്ടത്. അയാൾ 25 വർഷം, അയാൾ ശിക്ഷ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള തെളിയിക്കുന്നത് വരെ അയാൾ നിരപരാധിയാണ്, കുറ്റാരോപിതനാണ്. 25 വർഷമായിട്ട് ഒരു യുവാവ് ചെറുപ്പത്തിൽ ഒരു ഒഫൻസ് ചെയ്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം കോടതികാരി ഇറങ്ങുന്നത് അത് നീതിക്ക് നിരക്കാതാണെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞില്ല. അജിത് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുമ്പോൾ തലശ്ശേരിയിലെ 5 സെഷൻസ് കോടതികളിലായി കെട്ടിക്കിടന്നത് 179 കൊലപാതക കേസുകൾ. ഇതിൽ 100 വരെ പഴക്കമുള്ള കൊലപാതക കേസുകൾ വരെ. വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക്. സെഷൻസ് കോടതിയിൽ കൈകാര്യം ചെയ്യാൻ തലശ്ശേരിയിൽ എനിക്ക് പുറമെ 4 അഡീഷണൽ പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി 2 ആളുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ അവർ എഡീഷണൽ പ്രോസിക്യൂട്ടർ കം സ്പെഷ്യൽ പോക്സോ കോടതി കൂടി ആയതുകൊണ്ട് 6 പ്രോസിക്യൂട്ടർമാർ, AGP എന്ന രീതിയിൽ GP AGP കൂടി 6 പേര്. തലശ്ശേരിയിൽ 2 പോക്സോ കോടതികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ, അത് 1 പ്രിൻസിപ്പൽ പോക്സോ കോടതി, 1 അതിൻ്റെ എഡീഷണൽ പോക്സോ കോടതി. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരടക്കം ഞങ്ങൾ 8 പേര് തലശ്ശേരിയിൽ മാത്രം. അതായത് ഒരാളെ തൂക്കിലേറ്റുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിൻ്റെയും അതൊരു സന്തോഷം കൊടുക്കുന്ന കാര്യമല്ല. ഒരു മനുഷ്യനെ ജീവനെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജും സന്തോഷിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതൊരു ഒരു കടമയുടെ ഭാഗമായിട്ട്, നീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. നിശ്ചയ സമയപരിധിക്കുള്ളിൽ കേസുകൾ തീർക്കാൻ നിർദ്ദേശമെത്തി. ഇപ്പോൾ വിചാരണ നടക്കുന്നത് ഡസൻ കണക്കിന് കൊലപാതക കേസുകളിൽ. പിതാവ് മരിച്ചപ്പോൾ അമ്മയോടും സഹോദരങ്ങൾക്കുമൊപ്പം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അജിത്തിന്. നാട്ടുകാർ സൗജന്യമായി ഒരുക്കിയ വീട്ടിലെ ബാല്യകാലം. കെ അജിത് കുമാർ എന്ന നിയമവിദഗ്ധൻ വളർന്നു വന്ന വഴികളിലേക്ക് ഒരു യാത്ര. കോടതികളെ അറിയാൻ, അജിത് കുമാറിന്റെ ജീവിതം അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.